കൽക്കട്ടയിൽ വെച്ച് മകുലേട്ടന്റെ അമ്മ എന്നോട് പറയാറുണ്ട്, ഇവിടെ അമൂല്യങ്ങളായ ഒത്തിരി സാധനങ്ങളൊക്കെ കിടപ്പുണ്ടെന്ന്. ഞാൻ ഇവിടെ എല്ലാം അരിച്ചു പെറുക്കി നോക്കിയിട്ടും എന്തെങ്കിലും ഒരെണ്ണെങ്കിലും കാണണ്ടേ? എനിക്ക് തോന്നുന്നത് എല്ലാം പൂട്ടിയിട്ടിരിക്കുന്ന മുറിക്കകത്ത് കാണുമെന്നാ. വിലപിടിപ്പുള്ള സാധനങ്ങൾ കളവ് പോകാതിരിക്കാൻ പണ്ടാരോ ബുദ്ധിപൂർവ്വം ഉണ്ടാക്കിയതായി പ്രേതകഥയൊക്കെ. അപ്പൊ പിന്നെ പേടിച്ചിട്ട് ആരും തുറക്കില്ലല്ലോ. എന്തായാലും എനിക്ക് ആ മുറി ഒന്ന് തുറന്നു കാണണം. എന്താന്ന് അഖിലേട്ടാ, ഞാൻ തുറന്നോട്ടെ? തുറക്കടോ. അച്ഛനും ഒക്കെ ഇത്രയ്ക്ക് പറഞ്ഞ സ്ഥിതിക്ക് ഇതിപ്പോ വേണ്ടിയിരുന്നില്ല ഗംഗേ. ഇനിയിപ്പൊ എന്തൊക്കെയാ വരുന്നതെന്ന്? താമസിക്കുന്ന വീട്ടിലൊരു മുറി തുറന്നു എന്ന് വെച്ചിട്ട് ഇത്രയ്ക്കൊക്കെ പേടിക്കുന്ന എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചേച്ചിക്ക് ഇതിലൊക്കെ വിശ്വാസമുണ്ടോ? എങ്ങനെ വിശ്വസിക്കാതിരിക്കുന്നത്? അറിഞ്ഞോ, ആ താക്കോല് പണിഞ്ഞ കൊല്ലം കിടപ്പായിന്ന് ദേഹത്താകെ പൊങ്ങിയിട്ടുണ്ടെന്ന കേട്ടത്. പിന്നെ താക്കോല് പണിയിക്കാൻ പോയ ആ പയ്യനില്ലേ, ചന്തുവിന്റെ കൂട്ടുകാരൻ ബിച്ചു, അവനും പനിച്ചു തുടങ്ങിന്ന്. ഇനിയിപ്പൊ ഞാനും ചന്തുവും കൂടെ കുറച്ചു നാളത്തേക്ക് ഇങ്ങോട്ടാക്കാൻ താമസം. അല്ലാതെ എങ്ങനെയാ? സണ്ണിക്ക് നാഗവനിയുടെ ആഭരണങ്ങളൊക്കെ കാണണ്ടേ? ദേ, മുല്ലമുട്ടുമാല, മാങ്ങാമാല, മേക്കാമോതിരം, കാശുമാല, നെറ്റിച്ചുട്ടി. അതായത് 150-ൽ പരം വർഷങ്ങൾ പഴക്കമുള്ള ചിലങ്ക. എന്നാ തെറ്റി? ഇതാ ചിലങ്കയല്ല, ഇതിന് 5 വർഷത്തെ പഴക്കം പോലുമില്ല. എന്ന് വെച്ചാൽ നാഗവല്ലിയുടെ വിലപിടിപ്പുള്ള ഒറിജിനൽ ചിലങ്ക തെക്കിനിയിൽ നിന്ന് പോയി എന്നർത്ഥം. എവിടെ പോവാൻ? ഇത് തന്നെ ആണെന്ന് തോന്നാം, പക്ഷെ ഒറിജിനൽ അല്ല. ചുമ്മാ ഇരി സണ്ണി, പുരാവസ്തു ഗവേഷണം എന്നും പറഞ്ഞ ഞാനും കുറച്ച് വർഷം ഉറക്കം അടച്ചതാ. ഇത് അത് തന്നെയാ. ഗംഗയ്ക്കൊരു ചുക്കും അറിയില്ല, ഇത് നാഗവല്ലിയുടെ ചിലങ്കയല്ല. അതെ അതെ അതെ. അല്ലെങ്കിലോ? ആണെങ്കിലോ? അല്ലാന്ന്. അതേന്ന്. എന്നാര് പറഞ്ഞു? ഞാൻ പറയുന്നു, ഞാൻ ഇതൊക്കെ കുറെ പഠിച്ചിട്ടേ. അങ്ങേപ്പുറത്ത് പോയി പഠിച്ചിട്ടാ ഞാൻ പറയുന്നത് ഇത് നാഗവല്ലിയുടെ ചിലങ്കയല്ല. ചുമ്മാ കടന്ന് തർക്കിക്കാ. ആരാ തർക്കിച്ച്? ഞാനാണോ? പിന്നെ ഞാനാണോ? ഞാൻ 1000 തവണ വ്യക്തമായി തെളിയിക്കാം, ഇത് നാഗവല്ലിയുടെ ചിലങ്കയല്ല. ഗംഗയ്ക്ക് ഒരു കുന്തം അറിയില്ല. എനിക്കോ? 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 വേണ്ട 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 വേണ്ട, നമ്മൾ തമ്മിൽ കിടന്ന് തർക്കിച്ചിട്ട് കാര്യമില്ല. പോ, പോയി പണി നോക്കൂ. ആരൊക്കെ ഈ ചത്തുപോയവര്? 150 വർഷങ്ങൾക്ക് മുമ്പാ നാഗവല്ലി എന്നായിരുന്നു ആ തമിഴത്തിയുടെ പേര്. തമിഴത്തി വേറൊരാളുമായിട്ട് സ്നേഹത്തിലായിരുന്നു. രാമനാഥ് എന്ന പേരുള്ള ഒരു നൃത്തക്കാരനുമായിട്ട്. എന്തിനു പറയുന്നു, കാർന്നവരെങ്ങനെയോ ഈ രഹസ്യങ്ങളൊക്കെ അറിഞ്ഞു. അന്ന് അർദ്ധരാത്രി നാഗവല്ലിയെ കാർന്നവര് നമ്മുടെ തെക്കിനിട്ട് വെട്ടിക്കൊന്നളഞ്ഞു. ഇതൊക്കെ മുത്തച്ഛിമാര് പറഞ്ഞു കേട്ട കഥകളാണേ, സത്യം എന്താണെന്ന് ആർക്കറിയാം. യാരത്, യാരത്, യാരത്! ഞാൻ ശങ്കരൻ തമ്പി. ദ്രോഹി! കഥവ തുറ, തുറ കഥവ, കഥവ തുറ! നീ യാര്? നാനാ? ചണ്ടാള, എന്നയ്യ യാരെന്ന് കേക്കറ? നാൻ താണ്ടാ നാഗവല്ലി. எதுக்காக வந்த? உன்னை கொல்றதுக்கு, உன்னை கொன்னு ரத்தத்தை குடிக்கிறதுக்கு. உன்னால என்ன கொல்ல முடியாது நாகவல்லி. கொல்லுவேன், கண்டிப்பா கொல்லுவேன். வரப்போற துர்காஷ்டமி அன்னைக்கு நான் உன்னை கொல்லுவேன். அப்பத்தாயி ஆத்திரம் அடங்கும். அப்ப துர்காஷ்டமி அன்னைக்கு வா. இப்ப போ நாகவல்லி, போ. போறேன், இப்ப போறேன். நிச்சயமா திரும்பி வருவேன், உன்னை கொல்வேன், உன் ரத்தத்தை குடிப்பேன். ஞா போண்டே. வேண்டாம். ഞാൻ ഇന്ന് രാവിലെയും പറഞ്ഞിരുന്നതാണല്ലോ, പിന്നെന്താ ഇപ്പോഴൊരു മനംമാറ്റം? ഗംഗ ഇപ്പൊ പോണ്ട. അതെന്താ, അല്ലിക്ക് ആഭരണം എടുക്കാൻ ഞാൻ കൂടെ പോയാല്? വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ, എന്താ ഞാൻ കൂടെ പോയാല്? പോകണ്ട. വിടമാട്ടെ. அப்ப நீ என்ன இங்கிருந்து எங்கேயும் போக விட மாட்டே? ஐயோ என்னாய, உனக்கு எவ்வளவு தைரியம் இருந்தா இப்பவும் என் கண் முன்னாடி வந்து நிப்ப. இன்னைக்கு துர்காஷ்டமி, உன்னை நான் கொன்னு ஓ ரத்தத்தை குடிச்சு ஓங்கார நடந்து விடுவேன். சொல்ல மாட்டேன்.
നീ എന്തിനു വന്നു? കൊല്ലതൊക്കെ ആരെ? അവനെ കൊല്ലതൊക്കെ എനിക്ക് ഇതൊരു കഷ്ടമേ. അവനെ കൊന്ന് അവൻ രക്തത്തെ കുടിക്കണോ? അവനെ കൊല്ലാൻ നിന്നെ ഞാൻ സഹായിക്കാം. അവനെ കൊന്ന് നിന്റെ പ്രതികാരം അടങ്ങിക്കഴിഞ്ഞാൽ ഈ ദേഹം വിട്ടു പോവോ?